ഹദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ വന്നത് സിമ്പിൾ തക്കാളി കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഞങ്ങൾ രണ്ട് തക്കാളി കറി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. മൂന്ന് പച്ചമുളക് നടുവേ കറിയതും കൂടെ ചെറിയൊരു കുക്കറിനകത്തോട് ഏറ്റവും ഇടക്കെയാണ്. ഞാൻ കുക്കറിലാണ് തക്കാളി കറി വെക്കുന്നത്. നമുക്ക് ഇനി തക്കാളിക്ക് അകത്തൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി. ഇത് മുങ്ങാനുള്ള നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഗ്യാസിൻ്റെ ഉപ്പ് ഇട്ട് നമുക്കിത് വേവിക്കാൻ പറ്റും. നമുക്ക് ഗ്യാസ് കത്തിച്ചത് വെച്ച് നമുക്ക് രണ്ട് വിസിൽ മതി. ഈ തക്കാളി വേണം. രണ്ട് വിസിൽ നമുക്ക് നിർത്തി വെക്കാം. രണ്ട് വിസിൽ വന്ന് നമുക്ക് ഇതിന് ഓഫ് ചെയ്തിട്ട് അരപ്പ് റെഡിയാക്കാൻ തുടങ്ങാം. കറിയുടെ നമ്മുടെ സാധനങ്ങൾ നമുക്ക് എന്തൊക്കെ അരയ്ക്കാനുള്ളതെന്ന് നോക്കാം. തേങ്ങ ഒരു മുറിയോടെ തേങ്ങ എടുത്താൽ മതി. പിന്നെ രണ്ട് ചെറിയ ഉള്ളി, മൂന്ന് വെളുത്തുള്ളി, പിന്നെ നമുക്കൊരു ശകലം കാ ടീ സ്പൂൺ മഞ്ഞപ്പൊടി. ഇത് ചേർത്ത് നമുക്ക് നല്ലപോലെ ഇത് അരയ്ക്കാം. ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും വെളുത്തുള്ളി തേങ്ങ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അരച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്ക് ഇപ്പം എല്ലാം നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിത് കറിയിലോട്ടിന് ചേർക്കാം. തക്കാളി ഇവിടെ വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കണം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കിത് ജാറ് കഴുകി ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട് ഒഴിച്ചു കൊടുത്തേക്കാം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായി കറിക്കുക. അപ്പം ഞാൻ ചാറ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഇറക്കി വെക്കാം. താളിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ചട്ടി അടുപ്പി വെക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ തുഴച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഒരു സ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുക്കാം. മുളകും മേപ്പിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കാം. ഇനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് വെച്ചേക്കാം. അപ്പം നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള തക്കാളിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയായി ഉടനെ വരാം.